നെൽകൃഷി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാൻ ആവിഷ്കരിക്കപ്പെട്ട ഇരട്ടവരി സമ്പ്രദായം എന്ന നൂതനാശയത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. കതിരുകളുടെ എണ്ണവും ചെനപ്പുകളുടെ എണ്ണം, അതുപോലെ ഒരു നുരിയിലുണ്ടാവുന്ന കതിരുകളുടെ എണ്ണം, കതിരുകളിൽ വരുന്ന മണികളാണ്, അതൊക്കെ വളരെ കൂടും. അതിനേക്കാൾ ഉപരി ഉൾവയലിലും അതിരിലുമുള്ള ചെടികൾക്കും ഏതാണ്ട് ഒരു ഏതാണ്ട് പിന്നെ ഒരുപോലെയുള്ള പിന്നെ എണ്ണം ചെനപ്പും മണിത്തൂക്കവും എല്ലാം കിട്ടുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മുടെ അതിർത്തി പിന്നെ ഉള്ള നെൽച്ചെടികളും ഉൾവയലിലെ ചെടികളും തമ്മിലുള്ള ആ ഉൽപ്പാദനക്ഷമതയുള്ള അന്തരം വളരെയധികം കുറച്ചുകൊണ്ട് നെൽകൃഷിക്കാരനെ വളരെയധികം വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു രീതിയാണ് ഏറെ വരുന്നത്. മലപ്പുറം തവനൂർ കൃഷി വിജ്ഞാന കേന്ദ്രം നോഡൽ ഓഫീസർ പി കെ അബ്ദുൾ ജബ്ബാർ നെൽകൃഷിയിലെ ഇരട്ടവരി നടീൽ സമ്പ്രദായം കർഷകർക്കിടയിൽ വ്യാപകമാക്കുന്നതിനായി വളരെയധികം ഇടപെടലുകളാണ് നടത്തിവരുന്നത്. പണ്ട് ഒരു പറയാറുണ്ട്, ഒരു ആപ്തവാക്യം, അടുത്ത് നട്ട് അഴക് വർദ്ധിപ്പിക്കുക, അകല നട്ട് വിളവ് വർദ്ധിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയ രീതിയാണ് എന്ന് ഞാനത് മനസ്സിലാക്കുന്നു. ഇരുപത് വർഷങ്ങൾക്കു ശേഷം പുഞ്ചകൃഷി ഇറക്കി വളരെയധികം ശ്രദ്ധ നേടിയ പെരുമ്പലം മേലെഴിയം പാടശേഖരത്തിൽ ആനക്കര കൃഷിഭവൻ പദ്ധതി പ്രകാരം പ്രദേശത്തെ കർഷകരിലേക്ക് പുത്തൻ നെൽകൃഷി സമ്പ്രദായത്തെ പി കെ അബ്ദുൾ ജബ്ബാർ പകർന്നു നൽകി. മേഖലയിൽ നൂതന സമ്പ്രദായങ്ങൾ നടപ്പിലാക്കുന്നതിൽ എന്നും ആനക്കര കൃഷിഭവൻ മുൻപന്തിയിൽ തന്നെയാണ്. ഇത് നമ്മളെ പുഞ്ച സീസണിൽ ഇരട്ടവരി സമ്പ്രദായം നമ്മുടെ തവനൂർ കെ വി കെയുടെ സഹായത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ജബ്ബാർ സാർ അതിന് നമുക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും തന്നിട്ടുണ്ട്. ഇത് വിജയകരമായി നടപ്പിലാവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആനക്കര പ്രദേശത്ത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള ഏർപ്പാട് കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്നതാണ്. മലപ്പുറം കെ വി കെയുടെ നേതൃത്വത്തിൽ പെരുമ്പലം മേലൊഴിയും പാടശേഖരത്തിൽ പുഞ്ചകൃഷിയിൽ ഇരട്ടവരി നടീൽ എന്ന ഒരു നൂതന സമ്പ്രദായം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നടീലിലൂടെ ഈ പ്രദേശത്തെ നെൽകൃഷി വിളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പട്ടാമ്പി പ്രാദേശിക നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ മൂസയുടെ നേതൃത്വത്തിൽ നടന്ന വിവിധ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് ഈ നൂതനാശയം പിറന്നു വീണത്. ജോഡികളായിട്ടാണ്, ഇരട്ടകളായിട്ടുള്ള വരികളിലാണ് നെൽച്ചെടി നടുന്നത്. ആ ഇരട്ട വരികൾ തമ്മിൽ 15 സെൻറ്റിമീറ്ററും അകലമുണ്ട്. ഇത് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ഡോക്ടർ മൂസയുടെ നേതൃത്വത്തിൽ RIRS പട്ടാമ്പിയിൽ പിന്നെ ഉരുത്തിരിച്ച ഒരു സാങ്കേതികവിദ്യയാണത്. നമ്മൾ കേരളത്തിന് അനുസൃതമായിട്ട് രീതിയിൽ പല പരീക്ഷണഘട്ടമായിട്ട് പല ഭാഗത്തും നമ്മുടെ ജില്ലയിൽ, അതുപോലെ കേരളത്തിൽ പല ഭാഗത്തും, മലപ്പുറം ജില്ലയിലും നമ്മൾ നന്നായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. മൂന്നാം വളക്കാലത്ത് വളരെ സംഘടിതമായി നടത്തുന്ന ഒരു ആദ്യത്തെ പരിശ്രമമാണ് നമ്മൾ പിന്നെ ആനക്കര പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. കേരളത്തിലെ വിവിധ കൃഷിയിടങ്ങളിലായി ഇതിനോടകം ഈ പ്രവർത്തനം വിജയകരമായി നടപ്പിലാക്കി കഴിഞ്ഞു. ആനക്കര ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചോളം വളരെ നെൽകൃഷിയിൽ ചരിത്രപരമായ ഒരു മുഹൂർത്തമാണിത്. കാരണം നമ്മളെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇരട്ടവരി നടീൽ സമ്പ്രദായം നെൽകൃഷിയിൽ അവലംബിക്കുന്നത്. മറ്റൊന്ന് അത് പുഞ്ച സീസണിലും നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ് ആനക്കര കൃഷി നടത്തിയിരിക്കുന്നത്. ഇത്രയും ഏക്കർ പുഞ്ചയിൽ സമീപകാലത്തൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ ഓർമ്മ. നെല്ലിൻ്റെ ഉൽപ്പാദനക്ഷമത 25% വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന 35 സെൻറ്റിമീറ്റർ അകലത്തിലുള്ള
ഇരട്ട വരികൾ നിറഞ്ഞ ഒരു സവിശേഷ കൃഷി രീതിയാണിത്. ഈ ഇരട്ട വരി നദീ സമ്പ്രദായത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നെൽപ്പാടത്ത് അതിർത്തിയിലുള്ള നെല്ലുകൾക്ക് എപ്പോഴും വലിയ ഉൽപ്പാദനക്ഷമതയും ഉൾവയലുകളിലുള്ള ചെടികൾക്ക് അതിൻ്റെ ഏതാണ്ട് ഒരു 50% ഉൽപ്പാദനക്ഷമതയാണ് ഉള്ളത്. ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിളവ് നഷ്ടം വരുത്തുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി നമ്മളെ അതിർത്തി പ്രഭാവം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അത് ബോർഡർ എഫക്റ്റ് എന്ന് പറയും, അതിർത്തിയിലുള്ള ചെടികൾക്ക് കൂടുതൽ ഉൽപ്പാദനക്ഷമത കിട്ടുന്നത്, അത് എല്ലാ ചെടികൾക്കും ഒരുപോലെ വികേന്ദ്രീകരിച്ച് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇരട്ടവരി. ഒരു ചതുരശ്ര മീറ്ററിൽ 40 നുരികൾ നടാവുന്ന സംവിധാനത്തിൽ നെൽച്ചെടികൾ തമ്മിലുള്ള ഇടയകലങ്ങൾ വിള പരിപാലന മാർഗങ്ങളെ സുഗമമാക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ ആദ്യമായാണ് പുഞ്ചകൃഷി ഇറക്കുന്ന ഒരു പാടശേഖരത്തിൽ ഈ നൂതന നെൽകൃഷി സമ്പ്രദായം നടപ്പിലാക്കപ്പെടുന്നത്. ഇരട്ടവരി സമ്പ്രദായത്തിലെ സമ്പ്രദായത്തിലൂടെ കൂടുതൽ കൃഷി വ്യാപിപ്പിക്കാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഉള്ള ശ്രമം തുടങ്ങി വെച്ചിരിക്കുകയാണ്. അത് ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാവിധ എന്ത് ത്യാഗം അനുഭവിച്ചിട്ടായാലും അത് വികസിപ്പിച്ചു കൊണ്ടുവരും, അതിനെ പോഷിപ്പിക്കും. മറ്റൊരു കാർഷിക വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.